അസ്സലാമു അലൈക്കും. വെൽക്കം ടു സെയ്നാസ് ഡിഷസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പുതിനയില കൊണ്ട് നല്ല ടേസ്റ്റിയും റിഫ്രഷിങ്ങുമായിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 3 ടീസ്പൂണോളം ജലാറ്റിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ജലാറ്റിൻ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു കൈ നിറയെ പുതിനയില ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പോളം പുതിനയില എടുത്തിട്ടുണ്ടാവും. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പാല് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള പുതിനയിലയുടെ കൂട്ട് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 1/2 ലിറ്റർ പാലൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് നമുക്ക് മധുരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മധുരം നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാട്ടിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ജലാട്ടിനൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജലാറ്റിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൻറ്റിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/2 കപ്പോളം ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മധുരം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് മധുരമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിലാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഏത് ബൗളിൽ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് 1 മണിക്കൂർ സമയം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് കുറച്ച് സെക്കൻഡ് ഇതൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സൈഡൊക്കെ 1 കത്തി വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് വെടിയിച്ച് കൊടുക്കാം. ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇതുപോലെ വിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.